കൊക്കോ കൃഷിയെക്കുറിച്ചുള്ള അനുഭവങ്ങളും അറിവുകളുമാണ് ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത്. ഏവർക്കും സിനൈ ഫാമിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ലോകത്ത് ചോക്ലേറ്റ് ഉള്ളിടത്തോളം കാലം ഡിമാൻഡുള്ള ഒരു നാണ്യവിളയാണ് കൊക്കോ. മറ്റു കൃഷികളെ അപേക്ഷിച്ച് താരതമ്യേന ചെലവ് കുറഞ്ഞതും അധികം പരിചരണങ്ങൾ ആവശ്യമില്ലാത്തതുമായ ഒന്നാണ് കൊക്കോ കൃഷി. വീട്ടമ്മമാർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കൃഷി കൂടിയാണിത്. സമ്മിശ്ര കൃഷിക്ക് ഏറ്റവും അനുയോജ്യമാണ് കൊക്കോ. തെങ്ങ്, കവുങ്ങ്, വാഴ, കുരുമുളക് തുടങ്ങിയവയെല്ലാം ഇടവിളയായി കൃഷി ചെയ്യാം. കൃത്യമായി അകലമുള്ള റബ്ബർ തോട്ടത്തിലും കൊക്കോ കൃഷി വളരെ വിജയകരമായി ചെയ്യാവുന്നതാണ്. പ്രധാനമായും മൂന്ന് ഇനത്തിൽപ്പെട്ട കൊക്കോകളുണ്ട്. ക്രയോളോ, ഫോറസ്റ്റീരിയോ, ട്രിനിറ്റാരിയോ എന്നിവയാണത്. ഇവയെല്ലാം അത്യാവശ്യം നമ്മുടെ കാലാവസ്ഥയിൽ വിളവ് നൽകുന്നതുമാണ്. തൈകൾ നടുവാനായി ഒരടി സമചതുരത്തിലുള്ള കുഴികൾ എടുക്കണം. കുമ്മായവും ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കും മണ്ണുമായി കൂട്ടിയിളക്കി രണ്ട് മൂന്ന് ദിവസം കുഴി നിറച്ച് വെയിൽ കൊള്ളിക്കുവാനായി ഇടുക. ഇതിന്റെ നടുക്ക് ഒരു ചെറിയ കുഴിയുണ്ടാക്കി തൈകൾ നടാവുന്നതാണ്. ബഡ് തൈകളും കുരുപാകി കിളിർപ്പിച്ച തൈകളും ഉണ്ട്. ചിത്രത്തിൽ കാണുന്നവയെല്ലാം കുരുപാകി കിളിർപ്പിച്ചവയാണ്. ബഡ് കൊക്കോകളിൽ കായ്കൾ കൂടുതൽ ഉണ്ടാവുമെങ്കിലും വളരെ ചെറുതും അതുപോലെ തന്നെ തൂക്കം വളരെ കുറവുമായിട്ടാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കുരുപാകി കിളിർപ്പിക്കുന്നവയാണ് എപ്പോഴും ലാഭകരമായി തോന്നിയിട്ടുള്ളത്. നടുവാനായുള്ള കുരു തിരഞ്ഞെടുക്കുന്നതിലും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വെറുതെ ഒരു കൊക്കോക്കായിൽ നിന്നും കുരു എടുത്ത് പാകി വളർത്തിയാൽ അവയെപ്പോഴും കായ് പിടിക്കണമെന്നില്ല. നട്ട് ഒന്നര രണ്ടു വർഷങ്ങൾ കൊണ്ട് കായ്കൾ ഇട്ടു തുടങ്ങും. ഈ കാണുന്ന കൊക്കോ മൂന്ന് വർഷം പ്രായം കഴിഞ്ഞതാണ്. ഇത് നട്ടിരിക്കുന്നത് റബ്ബർ തോട്ടത്തിലാണ്. റബ്ബർ തൈകൾ നടുന്ന കൂട്ടത്തിൽ തന്നെയോ അല്ലെങ്കിൽ നാലു വർഷം പ്രായമാകുന്നതിന് മുൻപോ കൊക്കോ തൈകൾ നടാവുന്നതാണ്. സൂര്യപ്രകാശം 60% മുതൽ ആവശ്യമുള്ള വിളയാണ് കൊക്കോ. അതുകൊണ്ട് തന്നെ റബ്ബർ മരങ്ങൾ കൃത്യമായ അകലത്തിൽ വേണം പ്ലാന്റ് ചെയ്യുവാൻ. തട്ടുതട്ടായുള്ള ഭൂമിയാണ് ഈ രീതിയിലുള്ള കൃഷിക്ക് ഏറ്റവും അനുയോജ്യം. അതാവുമ്പോൾ സൂര്യപ്രകാശം നല്ലതുപോലെ ലഭിക്കും. നല്ല തെളിച്ചമുള്ള സ്ഥലങ്ങളിലാണ് കൊക്കോയ്ക്ക് വളരുവാൻ ഏറ്റവും നല്ലതെങ്കിലും റബ്ബറിന് ഇടയിൽ വളരുന്ന കൊക്കോകൾ ഏകദേശം 60 മുതൽ 75% വരെ വിളവ് നൽകിക്കൊണ്ടിരിക്കുന്നു. 100,000 രൂപ വരുമാനം ലഭിക്കുന്ന റബ്ബർ തോട്ടത്തിൽ വെട്ടുകൂലി ഉൾപ്പെടെ 50,000 മുതൽ 70,000 രൂപ വരെ ചെലവ് വരുമ്പോൾ അതേ സ്ഥലത്ത് റബ്ബറിന് ഇടയിൽ നിൽക്കുന്ന കൊക്കോയിൽ നിന്നും 50,000 രൂപയ്ക്ക് മുകളിൽ വരുമാനം ലഭിക്കുന്നു. പ്രത്യേകിച്ച് യാതൊരു ചെലവുകളും കൊക്കോയ്ക്ക് ഇല്ലതാനും. കാരണം ഇല വീണ് പൊടിഞ്ഞു ഉണ്ടാകുന്ന വളം തന്നെ കൊക്കോ കായ്ക്കുവാൻ ഏറ്റവും നല്ലതാണ്. ഉൽപാദനം കൂട്ടുവാനായി ചാണകപ്പൊടി വേണമെങ്കിൽ ഇട്ടുകൊടുക്കാം. കൊക്കോയുടെ പരിചരണത്തിൽ ഏറ്റവും പ്രധാനം പ്രൂണിംഗ് ആണ്. 4 അടി ഉയരമെത്തുമ്പോൾ മുതൽ തലപ്പ് നുള്ളിവിട്ട് ശിഖരങ്ങൾ വളരുവാൻ അനുവദിക്കണം. വശങ്ങളിലേക്ക് പടർന്നു വളരുന്ന കൊക്കോ കമ്പുകൾ കോതി ഒരുക്കേണ്ടത് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ സൂര്യപ്രകാശം തായ്തടി ഭാഗത്തേക്ക് എത്തുകയുള്ളൂ. പ്രധാനമായും തായ്തടിയിലും കമ്പുകളിലുമാണ് കൊക്കോ കായ്കൾ പിടിക്കുക. വർഷത്തിൽ 2 തവണയാണ് നിറയെ കായ് പിടിക്കുന്ന സീസണെങ്കിലും ബാക്കിയുള്ള സമയങ്ങളിലും കുറേശ്ശേ കായ്കൾ ഉണ്ടാവും. അണ്ണാൻ പോലുള്ളവയുടെ ശല്യമാണ് കൊക്കോ കർഷകർ നേരിടുന്ന പ്രശ്നം. കെണിയൊരുക്കി ഇവയെ നശിപ്പിക്കാം. അതുപോലെ തന്നെ രണ്ടാം ഉപയോഗത്തിലുള്ള വലകൾ കൊണ്ട് മൂടിയും കൊക്കോ കൃഷി ഇപ്പോൾ പരീക്ഷിച്ചു വരുന്നുണ്ട്. ഒരുപാട് ഉയരത്തിൽ കൊക്കോ വളർത്താതെ ഇരിക്കുന്നതാണ് നല്ലത്. പറിച്ചെടുക്കാനും സൗകര്യം അതാണ്. ഇതുപോലെ മഞ്ഞ നിറമാവുമ്പോൾ കൊക്കോ പഴുത്തു തുടങ്ങിയെന്ന് മനസ്സിലാക്കാം. തൊണ്ടുംപുറം ഈ ഒരു കൊക്കോക്ക 445 ഗ്രാം ഉണ്ട്. അപ്പോൾ ഏകദേശം 200 ഗ്രാം പച്ചക്കുരു ഇതിൽ നിന്ന് കിട്ടുമെന്ന് ഉറപ്പാണ്. ഇതുപോലെ കല്ലിലോ കോൺക്രീറ്റിലോ തല്ലി സിമ്പിളായിട്ട് കൊക്കോക്ക പൊട്ടിച്ചെടുക്കാം. ഇതിപ്പോൾ നല്ല വലിപ്പമുള്ള കുരു തന്നെയാണ്. എന്തായാലും നമുക്ക് ഈ കൊക്കോയുടെ കുരു ഒന്ന് തൂക്കി നോക്കാം.
210 ഗ്രാം പച്ചക്കുരു ഈ ഒരു കായലുണ്ട്. അതായത് ഇതുപോലുള്ള 5 കായകൾ ഉണ്ടെങ്കിൽ 1 കിലോ പച്ചക്കുരു ലഭിക്കും. ശരാശരി 3 കിലോ പച്ചക്കുരു ഉണ്ടെങ്കിൽ 1 കിലോ ഉണങ്ങിയ കുരു ലഭിക്കും. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ശരാശരി 180 രൂപയാണ് ഉണങ്ങിയ കുരുവിന് ലഭിച്ചിരുന്നത്. എന്നാൽ ഈ വർഷം കോവിഡൊക്കെ ആയതിനാലാവണം 120 രൂപയാണ് ശരാശരി വില. ഉള്ളത് പറഞ്ഞാൽ 100 രൂപ കിട്ടിയാൽ പോലും നഷ്ടമൊന്നുമില്ല ഈ കൃഷിയിൽ. കാരണം 3.5 വർഷമായ ഈ ചെറിയ കൊക്കോയിൽ തന്നെ ഒരു സീസണിൽ ശരാശരി 30 മുതൽ 50 വരെ കായകൾ ഉണ്ടാവുന്നുണ്ട്. അതായത് ഏകദേശം 3-4 കിലോ ഉണങ്ങിയ കുരു ലഭിക്കും. 150 രൂപ വില ലഭിച്ചാൽ ഒരു വർഷം 2 സീസണുകളിലായി 1000 രൂപയോളം വരുമാനം ഈ ഒരു കൊക്കോയിൽ നിന്ന് ലഭിക്കും. 10 വർഷം പ്രായമുള്ള കൊക്കോയിൽ നിന്നും 20 കിലോയാണ് പ്രതിവർഷം പ്രതീക്ഷിക്കുന്നത്. ഒരു മരത്തിന്റെ ആയുസ് ഏകദേശം 50 വർഷമാണ്. ചോക്ലേറ്റ് ഉണ്ടാക്കുവാനാണ് കൊക്കോ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. ചോക്ലേറ്റിന് ലോക വിപണിയിൽ പ്രിയമുള്ളിടത്തോളം കാലം കൊക്കോയ്ക്കും നല്ല ഡിമാൻഡ് ഉണ്ടാവും. ഇതുപോലെയുള്ള കൃഷികളെയും ചെടികളെയും സംബന്ധിച്ചുള്ള വീഡിയോകൾ ഇനിയും സിനൈഫാമിൻ്റെ ഈ യൂട്യൂബ് ചാനലിലൂടെ വരുന്നതാണ്. അത് കാണാനായിട്ട് ദയവായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു.